വാട്സ് ആപ്പ് ഗൈസ്, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കർമ്മ ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അധികം എന്താ പറയുക, എൻ്റെ ചാനലിൽ അധികം കാണാത്തൊരു കണ്ടൻറ്റാണ്, കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എൻ്റെ ആകെ സ്ട്രീമിംഗ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു യൂട്യൂബറിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനാണ്. ഏകദേശം എന്നെ അറിയുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും യൂട്യൂബറിനെ നന്നായിട്ട് മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കണത് എന്ന് വെച്ചാൽ കിങ് അപ്പൂപ്പൻ അങ്ങനെയൊക്കെയാണ് വിളിക്കണത്. അദ്ദേഹം ഒരു സ്ട്രീമറാണ്, സ്ട്രീമർ എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി സ്ട്രീമറാണ്. എന്താ പറയുക, ഒരു പൊളി സ്ട്രീമർ. നിങ്ങളെ ജസ്റ്റ് എന്താ പറയുക, അത് ഞാൻ പറയണ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്, സെക്കൻഡ് പാർട്ട് കമ്മിങ് സൂൺ എന്ന് പറയുന്നതുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ എങ്ങനെ എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നു എന്നതനുസരിച്ച് അടുത്ത വീഡിയോ, അടുത്ത പാർട്ടിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങളാണ് ഞാൻ ഇടാൻ പോണത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രം. അദ്ദേഹം ആരാണ്, അദ്ദേഹം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. മാക്സിമം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, കിങ് അപ്പൂപ്പൻ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് റോണിൻ ഗെയിമിംഗ് സോൺ എന്നാണ്. എനിക്ക് ചീത്ത പേരുണ്ടാക്കാം. അടിപൊളി സ്ട്രീമറാണ്, എല്ലാവരെയും ഒരുപോലെ കാണുകയും ലൈവിലൊക്കെ ചാറ്റ് ചെയ്യുന്നവരൊക്കെ അത്ര അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും നന്നായിട്ട് നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുകയും മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുകയും ചെയ്ത ഒരു പവർ ഹീറോ എന്ന് തന്നെ പറയാം. അപ്പം എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെയാണ്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല യൂട്യൂബേഴ്സിൽ നിന്നും വെറൈറ്റി ആയിട്ട് ചിന്തിക്കുകയും വെറൈറ്റി ആയിട്ട് ഓരോന്ന് ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിയൽ നെയിം ഷിബിൻ ബ്രോ എന്നാണ്, ഷിബിൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ റിയൽ നെയിം. സ്ഥലം പ്ലേസ് തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയായിട്ടാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല. തൃശ്ശൂരാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇപ്പം എന്താ പറയുക, അങ്ങനെ ഡീറ്റെയിലായിട്ട് ഞാനൊന്നും പറയണില്ല, ഡീറ്റെയിലായിട്ട് എല്ലാം പറയാൻ അടുത്ത വീഡിയോ ഉണ്ട്. അടുത്ത വീഡിയോ കമ്മിങ് സൂൺ, നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ട് അനുസരിച്ചിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ അദ്ദേഹം ഇപ്പം 12.8K സബ്സ്ക്രൈബേഴ്സ് എത്തി നിൽക്കുകയാണ്. 12 റോഡ് ടു 13K ആണ്. അപ്പം അത്ര എത്തി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെയും അദ്ദേഹത്തിൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെയും സപ്പോർട്ട് കാരണം തന്നെയാണ് അത്രയും അദ്ദേഹം അവിടെ എത്തി നിൽക്കുന്നത്. മാത്രമല്ല അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുപ്പം മുതൽ സ്ട്രീം ചെയ്യുമ്പം, ലൈവ് ചെയ്യുമ്പം, അതായത് ഒന്നോ രണ്ടോ വ്യൂവേഴ്സിൽ നിന്ന് ഇത്രയും എത്തണമെങ്കിൽ, ഇപ്പം 20 അതിൻ്റെ മുകളിലും എത്തി നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ അത്രയും വലുതാണ്. അപ്പോൾ സ്ട്രീമിൽ വന്ന് ചാറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരേപോലെ കണ്ട്, ഇപ്പോൾ ഹേറ്റേഴ്സ് ആയാലും നോർമൽ ഉള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഒരേപോലെ കണ്ടിട്ടാണ് ഇദ്ദേഹം പറയണത്. ഇപ്പോൾ ഹേറ്റേഴ്സ് എന്തെങ്കിലും ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ വന്നതാണെങ്കിൽ അപ്പോൾ അവരെ നല്ല വഴിക്ക് ആദ്യം നീക്കാനായിരിക്കും അദ്ദേഹത്തിൻ്റെ ശ്രമം. അപ്പം നമ്മുടെ ലൈവിലുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹം എങ്ങനെയാണ് ഇതാക്കുകയെന്ന്. ഒരു എന്തെന്ന് പറയുക, ഒരു നല്ല രീതിയിൽ പറഞ്ഞ് മാറ്റിയെടുക്കാൻ ആദ്യം ശ്രമിക്കും. അതിപ്പം അങ്ങനെയല്ലെങ്കിൽ, അങ്ങനെ മാറുന്നില്ലയെന്നുണ്ടെങ്കിലേ ബാക്കി ആ കാര്യത്തെ പറ്റി ആലോചിക്കത്തുള്ളൂ. ആദ്യം ഒന്ന് ജസ്റ്റ് തെറ്റുകൾ മനസ്സിലാക്കി കൊടുത്ത് മാറ്റി ഒരു നല്ല രീതിക്ക് നടത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഹേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ. അപ്പം അത് തന്നെയാണ് വലിയൊരു കാര്യം. പിന്നെ സ്ട്രീമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ സ്ട്രീം ചെയ്യുന്നതല്ല, ഗെയിംസിന് അത്രത്തോളം ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു 37 അപ്പം 37 ഏജ് ആയിട്ടും ഗെയിംസിനോടുള്ള ഇഷ്ടം കാരണം സ്ട്രീം ചെയ്യണമെങ്കിൽ പലരുടെയും വിമർശനം കാരണം പലരും പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിനക്കൊന്നും വേറെ പണിയില്ലേടാ, നിനക്കൊന്നും ഇത്രയും വയസ്സായിട്ടും ഇപ്പോൾ 37 ഏജ് ആയിട്ടും നിനക്കൊന്നും വേറെ പണിയില്ലടാ, വേറെ വല്ല പണിക്കും പോക്കൂടെ, അങ്ങനെയൊക്കെ കുറേ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഇവിടെ എത്തി നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുന്ന ഒരു ഇത് അത് വളരെ വലുതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ് അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഓരോ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷം ഗെയിമിൽ തുടർന്ന് സ്ട്രീമിങ്ങിനോടുള്ള ഇഷ്ടം കാരണം സ്ട്രീം ഇട്ട് ഇപ്പം പുതിയ PC ഒക്കെ ബിൽഡ് ചെയ്ത് പേപ്പറാക്കി നമുക്ക് വേണ്ടി, അതായത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, സബ്സ്ക്രൈബേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്നത് ഓരോന്നും
അദ്ദേഹത്തിൻ്റെ ഗെയിമിനോടുള്ള ഇഷ്ടമാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഗെയിം കളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം അത് കളിച്ച് എല്ലാവരിലേക്കും എത്തിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ്. അതെ, ഇപ്പം ഫ്രീ ഫയർ മാത്രമല്ല എല്ലാ ഗെയിമും എന്ന് വെച്ചാൽ ഒരുവിധം ഒട്ടുമിക്ക എല്ലാ PS4 കളിക്കുന്ന എല്ലാ ഗെയിമും PC കളിക്കുന്ന എല്ലാ ഗെയിമും അദ്ദേഹം കളിക്കുന്നുണ്ട്, സ്ട്രീമും ചെയ്യുന്നുണ്ട്. അപ്പം ആ ഗെയിമിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് കിങ് റോണിൻ ഗെയിമിംഗ്. ഗെയിമിന് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കേട്ടോ, ഒട്ടുമിക്ക എല്ലാ പേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് കിങ് റോണിൻ ഗെയിമിംഗ് സോൺ എന്ന്. പലരും പല യൂട്യൂബേഴ്സും പല എന്താ പറയുക വലിയ നിലയിലിരിക്കണ യൂട്യൂബേഴ്സ് അടക്കം ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്ന് ഓരോ കമൻ്റ് ഇടുന്ന നമ്മൾ കാണുന്നതാണ്, നമ്മൾ ഓരോരുത്തരും കാണുന്നതാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ചാനലിലെ ഇതാണെങ്കിൽ അത്രയും അടുത്തിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, അത്രയും പേര് വന്ന് കമൻ്റ് ഇടുന്ന അങ്ങനെ ഫേവറായിട്ടുള്ള ചാനലാണ് കിങ് റോണിൻ ഗെയിമിംഗ് സോൺ. നിങ്ങൾ മിസ് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, അടിപൊളി ചാനലാണ്. നിങ്ങൾ കണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ലൈവ് ഒരു സ്ട്രീം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ തോന്നും, ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിരി ഉണ്ട്, എന്താ പോലെ ചിരി കണ്ടാൽ മതി ലൈവിൽ വന്ന് ഈ ചിരി ഒന്ന് ചിരിക്കോ ചേട്ടാ അല്ലെങ്കിൽ ചിരിക്കോ പൂപ്പ എന്ന് പറയാൻ വേണ്ടി മാത്രം വരുന്ന അല്ലെങ്കിൽ ആ ചിരി കാണാൻ വേണ്ടി മാത്രം വരുന്ന ഒരു കുറേ പേരുണ്ട്. ഇപ്പം നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എന്തെങ്കിലും സാധിക്കും ജീവിതത്തിൽ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം, അതെങ്കിൽ മറ്റുള്ളവരെങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ബോധ്യപ്പെടണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഇദ്ദേഹത്തിൻ്റെ ചാനൽ എന്ന് വെച്ചാൽ അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൂടിയുള്ള ഒരു ചാനലാണ്. വെറും സ്ട്രീമിംഗ് മാത്രമല്ല എനിക്ക് തോന്നിയത്, ഞാൻ ആ സ്ട്രീമിൽ പോയിട്ട് എനിക്ക് തോന്നിയത് വെറും സ്ട്രീമിംഗ് മാത്രമല്ല, വെറൊരു എന്താ പറയുക ലൈവ് ഇട്ടിട്ട് ഒരു ഗെയിം കളിച്ചാൽ ഗെയിമിലുള്ള ഉള്ളടക്കം മാത്രമല്ല അദ്ദേഹം സ്ട്രീമിംഗ്, അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ വിജയം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല യൂട്യൂബേഴ്സും കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് കണ്ടൻറ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ ഒരു ഉന്മാദപ്പെടുത്തുക അല്ലെങ്കിൽ ആകർഷിക്കുക, അതാണ് ഓരോ യൂട്യൂബേഴ്സും ചെയ്യണത്. ബട്ട് ഇദ്ദേഹം വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടൻറ്റിലൂടെ മാത്രമല്ല, കണ്ടൻറ്റിലൂടെ ചെയ്യണുണ്ട് ബട്ട് സ്ട്രീമിലെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ജീവിതത്തിൽ പഠിക്കാനുള്ള ഓരോ പാഠമായിട്ടാണ് അദ്ദേഹം അവിടെ പറയണത്. അപ്പോൾ അങ്ങനെയാണ് ഓരോ ഇപ്പം എക്സാം നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുക സ്റ്റഡീസ് ഇമ്പോർട്ടൻറ്റ്, സ്റ്റഡീസ് ഫസ്റ്റ്, അതാണ് മെയിനായിട്ട് ലൈവിൽ പറയുന്ന ഒരു വാക്ക്. ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരെങ്ങനെയാവണമെന്ന് അവരവരാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. ഓരോരുത്തരും അവരവരെങ്ങനെയാവണമെന്ന് അവരവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, വേറെ ആരും തീരുമാനിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ചാനൽ വിസിറ്റ് ചെയ്യുക, ചാനലിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷന് താഴെ കൊടുക്കുക, ചാനൽ വിസിറ്റ് ചെയ്യുക, അദ്ദേഹം പറയുന്ന ഓരോ വാക്കും അല്ലെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്റ്റീം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി, അത്രയും പറയുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയണതിൽ ഒരു ഇച്ചിരിയെങ്കിലും എന്താ പറയുക സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ സ്ട്രീം കണ്ട് ഇന്നും ഞാൻ ആ അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു യൂട്യൂബർ ഒരു പ്രമുഖ യൂട്യൂബറെ വന്ന് കമൻ്റ് ഇട്ടത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം വെച്ചാൽ എന്താ ഞാൻ യൂട്യൂബറിനെ എടുത്ത് പറയുകയാണ്, ഹാർലോ വാര്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹാർലോ വാര്യർ വന്നിട്ട് ആ കിങ്കോണിൻ ഗെയിംസ് എന്ന ചാനലിൽ ലൈവിൽ കമൻ്റ് ഇടുവാണ്, ഇങ്ങനെ സെഡായി ഇച്ചിരി സെഡായിരുന്നു കിങ് അന്ന്, അപ്പോൾ ജസ്റ്റ് ഒരു കമൻ്റ് ഇടുവാണ് AGC നമ്പർ. പല ഹേറ്റേഴ്സും അവിടെ കമൻ്റ് ഇടുമ്പം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഹാർലോ വാര്യർ ബ്രോൻ്റെ ആ കമൻറ്റിൻ്റെ അവിടെ ഒരു പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും വലുതാണ്. അവിടെ എന്തോ ഒരു ഹേറ്റർ കുറേ പേര് വന്നിട്ട് എന്തോ കിങ്ങിനെ കളിയാക്കുന്ന ടൈമായിരുന്നു അത. ആ ടൈമിൽ ഹാർലോ വാര്യർ ബ്രോ വന്ന് കമൻ്റ് ഇടുകയാണ് AGC നമ്പർ, അത്രേ ഉള്ളൂ. അതാ അത് ലൈഫിൽ മാതൃകയാക്കിക്കൊണ്ട് മുന്നേറുന്ന ഇദ്ദേഹത്തിൻ്റെ ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ കണ്ടില്ലെങ്കിൽ, നിങ്ങളത് മിസ് ചെയ്ത് നിങ്ങളിതിപ്പോൾ കണ്ടില്ല എന്ന് വെച്ച് പോവുകയാണെങ്കിൽ വലിയൊരു പോരായ്മയായിരിക്കും. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ, ഇത്ര വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. ജസ്റ്റ് അടുത്ത വീഡിയോ വരും, ഇതിൻ്റെ ഫുള്ള് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഫുള്ള് ഞാൻ ഒരു അടിപൊളി ഒരു വീഡിയോയ്ക്ക് ഇറക്കാൻ പോവുകയാണ്. പാർട്ട് 2 ആയിരിക്കും ഇത്, ജസ്റ്റ് ഒരു പാർട്ട് 1 വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് എങ്ങനെയിരിക്കും എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഞാൻ പാർട്ട് 2 അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, ബൈ ഗൈസ്.